നമസ്കാരം കൂട്ടുകാരെ, ഗോൾ വിന്നർ പ്രസൻസ് മാസ്റ്റർ ഷെഫ് പിള്ളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ സിജ റോസ് ആണ്. സ്വാഗതം ചെയ്യാം സിജ. സിജ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷങ്ങൾ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് രണ്ടുപേർക്കും പങ്കുവെക്കാം. സിജ, ഇന്ന് ഞാൻ സിജയ്ക്കായിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. നമുക്ക് അവിയലൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? സിജയ്ക്ക് വെജും ഇഷ്ടമാണ്, നോൺ വെജും ഇഷ്ടമാണ്. അപ്പൊ ഇതൊരു സ്പെഷ്യൽ സംഭവമാണ്. ഒരു ട്രിവാൻഡ്രം ടച്ച് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ അവിയലിനകത്ത് നമുക്കറിയാം എല്ലാവർക്കും സദ്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളുടെ ഒരു മെയിൻ സാധനമാണ് അവിയൽ. അപ്പൊ ഈ അവിയലിൽ ട്രിവാൻഡ്രത്ത് അവരുടെ ഒരു സ്പെഷ്യൽ മുട്ട അവിയൽ എന്ന് പറയും. ഓക്കെ. അപ്പൊ പക്ഷെ കൊല്ലത്ത് ഇത് അവിയൽ ചില സമയങ്ങളിൽ കൊല്ലത്തെ വീടുകളിൽ ഉണക്കച്ചെമ്മീനോടെ ചേർക്കും. അപ്പൊ ഇത് ഉണക്കച്ചെമ്മീൻ മുട്ട അവിയലാണ് ഇന്ന് ഉണ്ടാക്കി തരാൻ പോകുന്നത്. അപ്പൊ ഇത് ഭയങ്കര ഹോൾസം മീൽ. അത് ഇപ്പൊ നമ്മുടെ ഒരു മലയാളികൾ ഇനി എവിടെയൊക്കെ എത്രയൊക്കെ കറികളുണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ സദ്യയിൽ ഒരുപാട് കറികൾ, ഇപ്പൊ 9 കൂട്ടം കറിയുണ്ട്, 11 കൂട്ടം കറിയുണ്ട്, അങ്ങനെയൊക്കെ ഇങ്ങനെ തൊടുകറികൾ ഉണ്ടെങ്കിലും ബാക്കിയെല്ലാം 1 സ്പൂണാണ് വിളമ്പുമ്പോൾ അവിയൽ 3 സ്പൂണാണ് വിളമ്പുണ്ട്. അപ്പൊ ആദ്യം ഈ അവിയൽ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ എല്ലാവരും കുക്ക് ചെയ്ത് ഇതേപോലെ ഒരു കഷ്ണങ്ങളെ ചേന, ചേമ്പ് അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക വലിയ വെജിറ്റബിൾ എല്ലാം അവിടെ ഒരു ഈ നീളത്തിൽ അരിഞ്ഞിട്ട് ബോയിൽ ചെയ്തിട്ട് അതിനകത്ത് ഇരിക്കണം. പക്ഷെ ഇതിനകത്ത് നമ്മളൊരു നോൺ വെജ് രീതിയിൽ ഇതിനെ സാധാരണ നമ്മളൊരു മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ചിക്കൻ അല്ലെങ്കിൽ കബാബൊക്കെ ഉണ്ടാക്കുമ്പോൾ മറിനേറ്റ് ചെയ്യുന്നത് കേൾക്കും. അപ്പൊ ഇത് പച്ചക്കറി നമുക്ക് മറിനേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഒന്ന് വെച്ചിട്ട് പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഫ്ലേവർ കൂടും. അപ്പൊ അതുകൊണ്ട് ആദ്യം നമുക്ക് കുറച്ച് ഇതിൽ യെസ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് മറിനേറ്റ് ചെയ്യാനായിട്ട്, സാധാരണ മറിനേറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ്സ് നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് അവിയൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അതുപോലെ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന കഷ്ണങ്ങൾ ഇതുപോലെ മഞ്ഞപ്പൊടിയും വെളിച്ചെണ്ണ ഇട്ടിട്ട് കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് ഇങ്ങനെയുള്ള പച്ചക്കറികൾ അതിൻ്റെ ആ ഉപ്പും കറക്റ്റായിട്ട് പിടിക്കാൻ വേണ്ടിട്ട് മറിനേറ്റ് ചെയ്യാം. ഇത് ഈ അവിയലിലെ പണ്ടത്തെ കാലത്ത് എന്തെങ്കിലും ഐഡിയോ? ഒരുപാട് കഥകളുണ്ട് അവിയലിനെ കുറിച്ച്. അവിയൽ എങ്ങനെ വന്നു, ശരിക്കും ഇതുപോലെ ഒരു സദ്യയിൽ ഒരുപാട് പീൽസ് ഉണ്ടാവുമല്ലോ ബാക്കി വരുന്നത്, കഷ്ണങ്ങളൊക്കെ കണ്ടിച്ച് അതിൻ്റെ ബാക്കി. അപ്പം അത് വന്നപ്പോൾ ഒരുപാട് ഐറ്റം കണ്ടപ്പോൾ ഒരാൾ ചോദിച്ചത് എന്തുകൊണ്ട് ഇതുവരെ ഐറ്റം കൂടെ ഉണ്ടായിക്കൂടാ. അപ്പോൾ ഈ പീലിനെല്ലാം കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കി അതിനകത്ത് അപ്പോൾ ഈ തേങ്ങ അടപ്രഥമൻ ഉണ്ടാവും പണ്ട്. അപ്പോൾ അടപ്രഥമൻ വേണ്ടിയിട്ട് പാല് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ പാല് പിഴിഞ്ഞ് പിഴിഞ്ഞപ്പോൾ അതിൻ്റെ തേങ്ങയുടെ പീര ബാക്കി വന്നതിനെ അരച്ചിട്ട് എല്ലാ ബാക്കി വന്ന സാധനങ്ങളുടെ ഒരു അവിയൽ പരുവത്തിൽ കുഴച്ചെടുത്തിട്ട് അവിയലായി എന്നാണ് എൻ്റെ ഒരു കഥ. എനിക്ക് ഒത്തിരി കഥകൾ, ഭീമസേനൻ്റെ കഥകളുണ്ട് നമ്മൾ കേട്ടിട്ടെങ്കിലും എനിക്ക് ഇതൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടെ യാഥാർത്ഥ്യത്തോടു കൂടി ഒരു ഷെഫ്. അവിയൽ തന്നെ നമ്മുടെ കേരളത്തിൽ വളരെ ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. പാലക്കാട് പോയി കഴിഞ്ഞാൽ വെള്ള അവിയലാണ്, അവിടെ വൈറ്റ് കളറാണ്. ചിലടത്ത് തൈരായിരിക്കും, ചിലടത്ത് പച്ചമാങ്ങ ഇടും, ചിലത് വാളം പുളി ഇടും. അപ്പൊ നമുക്കിത് മറിനേറ്റ് ചെയ്തു. അപ്പൊ ഈ സാധനം ഒന്ന് സ്റ്റീം ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കഥകൾ പറയാം. സിജയുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇപ്പോ ചെയ്തത് ഒരു തമിഴ് ഫിലിമാണ്, ശരത് കുമാർ സാറിന്റെ കൂടെ ഒരു ചെയ്ത ഒരു സിനിമയാണ്. അത് ജസ്റ്റ് ഷൂട്ട് കഴിഞ്ഞേ ഉള്ളൂ, പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ റീസെന്റ്ലി ഞാനൊരു അഡ്വർടൈസ്മെന്റ് ചെയ്തു വിത്ത് MS ധോണി. ആ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടി. സോ അത് ഇതുപോലെ ഒരു ഒരു ഓയിലിന്റെ ഒരു ആഡ് ആയിരുന്നു. ഓക്കേ, എന്തായാലും ധോണിയുടെ കൂടെ അല്ലേ നമ്മുടെ കഥകൾ. ഇനിയിപ്പോ നിങ്ങൾ ഇനി അത് ഓയിലാണോ ഇനി അല്ലെങ്കിൽ എന്ത് സംഭവമായാലും MS ധോണിയുടെ കൂടെ. മൊമെന്റ് എനിക്ക് ഭയങ്കര ഒരു ചെറിഷ്ഡ് ആയ ഒരു മൊമെന്റ്. സർപ്രൈസിംഗ് പാർട്ട് എന്ന് വെച്ചാൽ തമിഴ് നന്നായിട്ട് പറയുന്നുണ്ട് ഇപ്പോ. അതെ, എനിക്കറിയാം, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു കഥ പറഞ്ഞ് ഭയങ്കര വൈറലാണ്. അപ്പൊ അദ്ദേഹം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മാച്ചിനാണ് കോവളത്ത് വന്നത്. അപ്പൊ നമ്മൾ അവിടെ താമസിക്കുമ്പോ അപ്പൊ ഇദ്ദേഹത്തിന്റെ എല്ലാ, എനിക്ക് ധോണി എന്ന് പറഞ്ഞാൽ ഇതേപോലെ എങ്ങനെയെങ്കിലും ഒന്ന് കാണാം. അപ്പൊ എല്ലാ പ്ലേയേഴ്സും വന്നു. അപ്പൊ ഈ അവരുടെയൊക്കെ ഡിന്നർ എന്ന് കളിയുടെ നെക്സ്റ്റ് ഡേ. അപ്പൊ എല്ലാം റെഡി ആയിരിക്കും. അപ്പൊ ഓരോ റൂംസ് ആണ്, അന്ന് അവർ റെസ്റ്റോറൻറ്റ് വന്ന് കഴിച്ചില്ല, റൂംസ് ഓർഡർ ആണ്. അപ്പൊ റൂം ഓർഡറിൽ കോഹ്ലി, മറ്റേത് രോഹിത് ശർമ്മ, ഇവരുടെ എല്ലാവരുടെയും ഓർഡേഴ്സ് കിട്ടി. അപ്പൊ ധോണിയുടെ റൂം ഒരു 1101 ഒരു സ്യൂട്ട് റൂമിലാണ്. അപ്പൊ ആ റൂമിൽ ഓർഡർ വരുന്നില്ല, ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാം അദ്ദേഹം എന്താണ് കഴിക്കാന്നറിയാം. അപ്പൊ ഒരു 9:30 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരുടെ ഓർഡർ കഴിഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഓർഡർ വന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ധോണിയുടെ ഓർഡർ പറയണം പെട്ടെന്ന്, എനിക്ക് സ്പെഷ്യൽ. അപ്പൊ ഈ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുക, പക്ഷെ ഓർഡർ വരുന്നില്ല. 9:30 ആയി, എല്ലാ ഓർഡറും കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒരു കോൾ വന്നു. അപ്പൊ ധോണിയുടെ ഓർഡർ വന്നു, അപ്പൊ ഷെഫിനെ വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓടി, അത് ബാക്കിയുള്ള ഒരു ഫോണിൽ കൂടെ ഓർഡർ പറഞ്ഞു. എന്തിനാണ് ഷെഫിനെ വിളിക്കുന്നത്? അങ്ങനെ ചെന്ന് റൂമിൽ ചെന്നിട്ട് പറഞ്ഞു, ഷെഫ്, എനിക്ക് തൊണ്ടയ്ക്ക് വേദനയാണ്, എനിക്ക് കുറച്ച് രസം വേണം. രസം അത് റാഞ്ചിയിലാണ് ജനിച്ചു വളർന്നത്. ഇപ്പൊ ഈ IPL ചെന്നൈയിൽ CSK നിന്നിട്ട് തമിഴ് സംസാരിക്കുന്നു, ഇനി കൊഞ്ചം മുളക രസം വേണം, തൊണ്ട ശരിയല്ല ഷെഫ്, എനിക്ക് കൊഞ്ച് ബസ്മതി റൈസും ചെട്ടിനാട് ചിക്കൻ, സ്പൈസി ചിക്കൻ. ഒരു 20 മിനിറ്റ്
കൊണ്ട് ഓടി. ഇപ്പൊ ഈ സാധനങ്ങൾ ഇല്ലായിരുന്നു, നമ്മളാർക്കും ഓർത്തില്ല. രാത്രി 8:30 മണിക്ക് രസം കുടിക്കാൻ വേണ്ടിട്ട് ഒരാൾ നിൽക്കും, നമ്മൾ ഓർത്തില്ല. പെട്ടെന്ന് തന്നെ രസം ഉണ്ടാക്കി, ചോറൊക്കെ ഉണ്ടാക്കി, ബസ്മതി റൈസും പപ്പടം, റോസ്റ്റഡ് പപ്പടം, പിന്നെ ഒരു സാലഡും, ഒരു ചിക്കൻ ചെട്ടിനാട് സ്പൈസി ഡ്രൈ ആയിട്ട് ചിക്കൻ ചുക്ക, ഇതെല്ലാം ആയിട്ട് പെട്ടെന്ന് റൂമിൽ കൊണ്ടു കൊടുത്ത് കഴിച്ച് അടിപൊളി. നെക്സ്റ്റ് ഡേയിൽ വന്ന് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് സെൽഫി ഒക്കെ എടുത്ത് അടിപൊളി. അതൊരു ഭയങ്കര ഇതെങ്ങനെ അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ സ്റ്റീമായിട്ട് ഇങ്ങനെ വരുന്നത്, ചെമ്മീൻ. അപ്പൊ ഈ ഉണക്ക ചെമ്മീൻ ഒക്കെ എപ്പോഴും നമ്മൾ ചമ്മന്തി എടുക്കാൻ വെക്കാം, അല്ലെങ്കിൽ മാങ്ങാ കറി വെക്കാം. പല സമയം ഈ ചെമ്മീൻ ഡ്രൈ ഷ്രിംസ് എന്ന് പറഞ്ഞ ഒരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ്, ഫ്രഷ് പ്രോൺസ്. ഇത് എപ്പോഴും ഈ റോസ്റ്റഡ് പ്രോൺസ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിഞ്ഞാലാണ് അതിന്റെ ഫ്ലേവർ മൊത്തം വരിക. ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യരുത്, എപ്പോൾ വാങ്ങിച്ചാലും എത്ര ഡ്രൈ ആയാലും ജസ്റ്റ് ഒരു ഫ്രഷ്ലി ഒരു പാനിൽ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ്സ് ഒന്ന് സ്ലോ റീഹീറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ വേറെ ആ ഫ്ലേവർ എല്ലാം ഇപ്പൊ വരുന്നില്ല. ഇവിടെ മൊത്തം ഈ ഫ്ലോർ മുഴുവൻ ഉണക്ക ചെമ്മീന്റെ മണമായിരിക്കും. അവിയലിന്റെ കഷ്ണങ്ങളുടെ അവിയലിന്റെ ഹൽദി വെളിച്ചെണ്ണ സ്റ്റീം മഞ്ഞളിട്ട് മറ്റേ ഇത് പുഴുങ്ങുമ്പത്തേക്ക് പുഴുങ്ങുമ്പോ മഞ്ഞളും വെളിച്ചെണ്ണയും കൂടെ അവിയിൽ വരുന്നതിന്റെ ഒരു ഫ്ലേവർ വരുന്നതാണ്. അപ്പൊ ഈ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം വളരെ വേഗത്തിൽ അത് അനക്കാണ്ടിരുന്നുണ്ട്, സ്റ്റീമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. സുരേഷേട്ടന്റെ ഇപ്പം റെസ്റ്റോറൻസിൽ ആൾക്കാരെ നിങ്ങൾ എംപ്ലോയ്മെന്റിൽ എടുക്കുമ്പോഴത്തേക്ക് ദർ ഇസ് എ ഡിഫറൻസ്, ആ ക്രൈറ്റീരിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഐ മീൻ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഹീ സെഡ് ദറ്റ് വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒക്കെ അവൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നിഖിൽ, എനിക്ക് പേര് ഓർമ്മ കിട്ടിയില്ല, പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് സുരേഷേട്ടൻ വിളിച്ചിട്ട് ഇന്റേൺഷിപ്പിനുള്ള ഒരു ഇന്റേൺഷിപ്പും അവന്റെ പഠനം, അതിപ്പോ അവന്റെ ഒരു കഥ മലയാളികളെല്ലാം ഭയങ്കരമായിട്ട് ഇൻസ്പയറിങ്. കാരണം ആ ഒരു ഏജില് ഒരു 12 പ്ലസ് 2 പഠിക്കുന്ന ഒരു കുട്ടി ഒരിക്കലും പോകുന്ന ഒരു ആ ഒരു നമ്മുടെയൊക്കെ ഒരു പ്ലസ് 2 കാലഘട്ടം ആലോചിച്ച് നോക്കൂ, ആർക്കും ഒരു നമുക്കൊരു ആ ഒരു വേറൊരു തരം മൂഡാണ്. എന്ത് വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളെ അതൊന്നും ബാധിക്കുന്നില്ല, അതിൽ കെയർ ചെയ്യുന്നില്ല. അപ്പൊ അനുജൻ ഓട്ടിസം ആണ്, അമ്മയ്ക്ക് പാർക്കിൻസൺസ് ആണ്, അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട്. ആ കുട്ടികളെ ഫീഡ് ചെയ്യുന്നത്, ഡ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്കുള്ള വസ്ത്രം അലക്കുന്നത് ഇതൊക്കെ ഉണ്ടാക്കിയ ഒരു 16-17 വയസ്സുകാരന്റെ കിട്ടുന്നതിനെ അത് അവന്റെ പ്രൗഡോടുകൂടി ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ ആദ്യത്തെ അതിൽ അവനിങ്ങനെ ഷെഫ് ആവണമെന്ന് പറയുന്നു, അതിനുശേഷം നമ്മൾ കാണുന്നു അതിനെ അവന്റെ പഠനം, അതിന്റെ വേണ്ട ഞാനിപ്പോ കാണാനായിട്ട് പോകുന്നു. അവന് കുറെ സമ്മാനങ്ങളൊക്കെ വെടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിപ്പോ 1 കോടിയിൽ വന്നു. ആൻഡ് ഓൾ മലയാളീസ്, അവനെ അതൊരു സാധാരണ നമുക്കറിയാം ഇങ്ങനെ ഇമോഷൻസ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ലൈഫിന്റെ ഇടയിൽ ഒത്തിരി പേര് സ്ട്രഗിൾ ചെയ്യുന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. ബട്ട് ദിസ് ഇസ് എ വെരി സ്പെഷ്യൽ കേസ്. ഈ അവിയലിന്റെ കഷ്ണങ്ങൾ ഏകദേശം വെന്ത് കഴിഞ്ഞപ്പം നമ്മൾ അതിന്റെ ഒരു അരപ്പ് അറിയാലോ, തേങ്ങ എല്ലാവർക്കും അവിയലിന്റെ അരപ്പ് അറിയാം. ഇത് അവിയൽ പ്രത്യേകിച്ച് പഠിപ്പിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. തേങ്ങ നമ്മൾ വെള്ളം തൊടാതാണ്, പച്ചമുളക്, ചെറിയ ഉള്ളി, ചില സ്ഥലങ്ങളിൽ വെളുത്തുള്ളി ഇടും. തെക്കൻ ഭാഗങ്ങൾ വെളുത്തുള്ളി ഇട്ടാൽ വേറെ തരം ഫ്ലേവറാണ്, വെളിച്ചാലർക്ക് വെളുത്തുള്ളി ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് പറഞ്ഞത്. അതെല്ലാം കൂടെ ഇട്ടിട്ട് വെള്ളം തൊടാതെ ഒരു ചമ്മന്തി പരുവത്തിൽ അരച്ചെടുത്തിട്ട് ഈ കഷ്ണങ്ങളൊന്ന് വെന്ത് പകുതി ആകുമ്പം ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതിനകത്ത് ഈ മുട്ടയുടെ മഞ്ഞക്കരു കൂടെ ഞാൻ ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് വെച്ചിട്ട് ഈ കഷ്ണങ്ങളെ ഇങ്ങനെ ഒന്ന് മൂടി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഈ ഉണക്കച്ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്, കുറച്ച് ഇതിനകത്തേക്ക് വിതറി വിടുന്നു സൈഡിൽ. ഇത് സിമ്പിൾ ആണല്ലോ, ഞാൻ വിചാരിച്ച കൊറേ സമയം ഇതിങ്ങനെ ആക്കുന്നത്. ഇനി ഒന്ന് സ്റ്റീമിൽ ഇത് ആയി വരും. അത് കഴിഞ്ഞ് ഇതിന്റെ മേലെ ആ വെള്ള ഭാഗം നമുക്ക് എങ്ങനെ മിക്സ് ചെയ്ത് സൈഡിലേക്ക് ഇടാം. ആ മഞ്ഞൊക്കെ ഒരു അരപ്പിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്, ഇതിങ്ങനെ സൈഡിൽ വെള്ളം ഇട്ടു. തുള്ളി വെള്ളം വേണമെങ്കിൽ സൈഡിൽ ഒഴിച്ചു കൊടുക്കാം, ജസ്റ്റ് ഒരു നനവ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അത് സ്റ്റീമിലായി കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യുന്നു, തൈരൊഴിക്കുന്നു, പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നു, കറിവേപ്പില ഇടുന്നു, നിങ്ങളുടെ അവിയൽ റെഡി. ഫിനിഷ്. ജനിച്ചത് എവിടെയാണ്, നാടിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ. എല്ലാവർക്കും അറിയാം ഞാൻ പഠിച്ചത് മസ്കറ്റിലാണ്, സ്കൂളിംഗ് അവിടെയായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ടു മുംബൈ, എന്റെ കോളേജ് അവിടെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കേരളത്തിലോട്ട്. അപ്പൊ എനിക്ക് ഒരു ലിറ്ററലി ഒരു കൾച്ചറൽ ചേഞ്ച് ആയിരുന്നു. എന്റെ മെയിൻ പ്രൈം ഏജിലാണ് എനിക്ക് ഈ കൾച്ചറൽ ചേഞ്ച് ഒക്കെ വന്നത്. അത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ബിക്കോസ് ഇപ്പൊ മസ്കറ്റിലാണെങ്കിൽ വളരെ ഒരു സെക്യൂർ ആയ ഒരു കമ്മ്യൂണിറ്റി ആണ്, കംഫർട്ട് ആണ്. പക്ഷെ മുംബൈയിലേക്ക് വന്നപ്പോഴത്തേക്കാണ് ലിറ്ററലി നമ്മൾ ആൾക്കാരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, ഫുഡ് എങ്ങനെയാണ്. ബിക്കോസ് അവിടെ കുറച്ചും കൂടി സ്ട്രീറ്റ് ഫുഡും എല്ലാം നമ്മൾ കുറച്ചുകൂടി സ്ട്രീറ്റ് സ്മാർട്ട് ആവണം എന്ന് പറയുന്നത് അത് പഠിച്ചത് മുംബൈയിൽ എത്തുമ്പോഴാണ്. പിന്നെ ഫുഡ് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തത് അവിടെയാണ്. പിന്നെ കോളേജ് ടൈമിൽ
പോകുമ്പോ നമ്മൾ ഈ ടിഫിൻ ബോക്സ് ഒന്നും കൊണ്ടുപോകില്ലല്ലോ. അപ്പൊ അവിടുത്തെ സ്ട്രീറ്റ് പാനിപ്പൂരി, ദഹിപ്പൂരി, വടാപാവ് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് റീസെന്റ് ഇപ്പൊ മുംബൈ പോയത് വന്നു. ഫസ്റ്റ് തിങ് ഞാൻ ലാൻഡ് ചെയ്തപ്പം ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ആദ്യം പോകുന്നത് ഏതെങ്കിലും ഒരു മിസിൽ പാവ്, അമേസിംഗ് ഫുഡ് ആണ്, മിസിൽ പാവ് കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോകാം. സോ എനിക്ക് കുറച്ചും കൂടി നോർത്ത് ഇന്ത്യൻ ഫുഡിനോടാണ് താല്പര്യം. പക്ഷെ ഞാൻ കേരളത്തിലോട്ട് വന്നപ്പോഴാണ് ഞാൻ നമ്മുടെ നാട്ടിലുള്ള ക്യുസീൻസ് മനസ്സിലാക്കി ഞാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പോ വീട്ടിലാണെങ്കിലും എന്റെ കംഫർട്ട് ഫുഡ് ചോറ്, മോര്, പിന്നെ ഒരു ബീട്രൂട്ട് തോരൻ, ഒരു മീൻ വേണം. എനിക്ക് തോന്നുന്ന എല്ലാവർക്കും ഒരു മീൻ എന്തായാലും വേണം. സോ ദാറ്റ് ഈസ് മൈ കംഫർട്ട് ഫുഡ്. നമ്മുടെ അവിയൽ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നീ ഇതിനെ ഒന്ന് സുജക്ക് തന്നെ മിക്സ് ചെയ്യാം. ഉണക്കച്ചെമ്മിന്റെ ഒക്കെ മണം വരാൻ തുടങ്ങിയില്ലേ? ഇതിനകത്ത് ആ ഉണക്ക ചെമ്പിന്റെ ഫ്ലേവർ ആയിട്ടുണ്ടാവും. മുട്ടയുടെ മഞ്ഞൊക്കെ ഒരു അരപ്പിനോട് ചേർന്നു. ഇനി നമ്മൾ ഇതിന്റെ ഒരു ഫൈനൽ ടെമ്പറിംഗ് എന്ന് പറയുന്ന തൈരാണ്, കുറച്ച് തൈര്. തീ ഓഫ് ചെയ്തിട്ടാണ് ഈ തൈര് ഇടേണ്ടത്. അത് കുഴപ്പമില്ല, നമുക്കിപ്പോ സ്ലോ, സാധാരണ ഇതിപ്പോ പെട്ടെന്ന് ചെയ്യാനല്ലേ. കുറച്ച് പുളിക്ക് ആവശ്യമുള്ള തൈര് ചേർത്തു. അതിലേക്ക് ആവശ്യം പോലെ കറിവേപ്പില വാരി വിതറുക. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഈ സെയിം ടൈമിൽ ഇടുക. ഇതാണ് അവിയലിന്റെ ഒരു ടേസ്റ്റ്. ഈ തൈരിട്ട് കഴിയുമ്പോ ഒത്തിരി നമ്മൾ പിന്നെ കുക്ക് ചെയ്യുന്നില്ലല്ലോ. ഇനി ജസ്റ്റ് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതാണ് ഒരു മുട്ട ഉണക്കച്ചെമ്മീൻ അവിയൽ. നിങ്ങളൊക്കെ സാധാരണ അവിയൽ ഉണ്ടാകും, മീൻ അവിയൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? മീൻ അവിയൽ കേട്ടിട്ടുണ്ട്. സോ ഇത് മീൻ അവിയൽ എന്നൊക്കെ പറഞ്ഞതുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ ചാളയൊക്കെ ഇട്ടിട്ട് വേണേലും ഉണ്ടാക്കാം. ഇതൊക്കെ ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള നെത്തോലിയൊക്കെ ഇട്ട് ഇതുപോലെ ഗ്രില്ല് ചെയ്ത് അവിയലിനകത്ത് ചേർത്താൽ അങ്ങനെയൊക്കെ കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് പ്രോട്ടീൻസ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, ആ ഒരു ഫ്ലേവറിന് സീഫുഡ് ഉണ്ട്, സീഫുഡിന്റെ ഫ്ലേവർ. ഇതിനകത്ത് വേണമെങ്കിൽ ഷ്രിംപ് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ ഇനി അവിയൽ ടേസ്റ്റ് ചെയ്യേണ്ട ടൈമായി. സിജ, ദേ ഉണക്കച്ചെമ്മീൻ മുട്ട അവിയൽ റെഡി ആയിട്ടുണ്ട്, ടേസ്റ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അതെ, നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഡ്രൈ ഡിഷ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു കംപ്ലീറ്റ് മീൽ പോലെ കാർബോ ഒഴിവാക്കുന്നവർക്ക് പറ്റിയ സാധനമാണ് ഫിഷ്. ഉറപ്പായിട്ടും തരുന്നതായിരിക്കും. സിജ, നമ്മുടെ ഈ ഷോയുടെ ഒരു പ്രത്യേകത, ഇതിനകത്ത് ഒരു ഗസ്റ്റ് കൂടെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു ഗസ്റ്റിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കഥയുണ്ടാവും, ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഒരു വളരെ സ്പെഷ്യലായ കഥയുള്ള ഷാലിൻ ട്രിവാൻഡ്രം. ഞാൻ ഷാലിൻ, ഷാലിൻ എലിസബി, മക്കളുടെ പേര് ചേർത്ത് അറിയപ്പെടുന്ന ഒരു അമ്മയാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ചുറ്റുപാത്രം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറച്ചുകൂടി ആളുകളിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് തൻ്റെ ഒരുപാട് റെസിപ്പികളിലൂടെ ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയുണ്ട്. ഞാൻ ആ വ്യക്തിയെ കാണാൻ പോവാണ്. അപ്പോൾ എൻ്റെ ചുറ്റുപാത്രത്തിൽ ഞാൻ വിചാരിച്ചു, ഷെഫ് പിള്ളയ്ക്ക് എന്താണ് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുക? അപ്പോൾ ഈ ചെടി ഇതിന് പറ്റത്തില്ല. അപ്പോൾ ഞാൻ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എൻ്റെ ചുറ്റുപാത്രത്തിലെ വിഭവങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ചേനയും ചേമ്പും കാച്ചിലും അതുപോലെ തന്നെ ചീരയും നമ്മളൊട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കുറേ ഇനം പച്ചക്കറികളൊക്കെയാണ്. അങ്ങനെ രണ്ട് വ്യത്യസ്ത വിഭവവും അതിനോട് ചേർന്നുള്ള ഒരു എന്താ പറയുന്നത് സൈഡ് ഡിഷുള്ള ഒരു മെയിൻ ഡിഷുമായിട്ട് ഞാൻ സാറിനെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കാണുവാനായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം നമ്മൾ ഒരുമിച്ച് വരുന്നുണ്ട്. എന്താണ് വിഭവം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊരു സസ്പെൻസാണ് കേട്ടോ. നിങ്ങൾക്ക് അത് ആസ്വദിക്കാം, അത് കഴിക്കാം, അതിനെ പരീക്ഷിച്ച് നോക്കാം. താങ്ക് യു. ഇതേ ഒരു ടിഫിനൊക്കെ ആയിട്ട് എൻ്റെ ചോറ്റുപാത്രം, ഇതേ ഒരു വലിയ കഥയുള്ള, നിങ്ങൾക്കൊക്കെ കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു കഥയാണ് ഷാലിൻ്റെ. ഷാലിൻ തന്നെ നേരിട്ട് പറയും. നമസ്കാരം ഫസ്റ്റ് ഓഫ് ഓൾ. താങ്ക് യു. ഹായ്, വെൽക്കം വെൽക്കം. താങ്ക് യു. എന്തായിരുന്നു ഷാലിൻ ഈ ഒരു ചോറ്റുപാത്രത്തിൻ്റെ, ചോറ്റുപാത്രം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ പേരൊക്കെ എഴുതി നമ്മുടെ പഴയ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ തട്ടത്തിനകത്ത് ചോറ് കൊണ്ടുപോകുന്നൊക്കെ പറയും. ഉച്ചയ്ക്ക് ഒരു 12-1 മണിക്ക് ആ ലാസ്റ്റ് ബെല്ലടിക്കുമ്പം ഒരു ചമ്മന്തി, ഒരു ഓംലെറ്റ് അല്ലെങ്കിൽ ചോറ്, ഏതെങ്കിലും ഒരു ഉപ്പേരിയൊക്കെ ആയിട്ട് അമ്മമാരൊക്കെ തന്നുവിടുന്ന പൊതിച്ചോറ് കഴിച്ച് ആ ടിഫിൻ റീക്രിയേറ്റ് ചെയ്താണ്. പക്ഷേ റീക്രിയേറ്റ് ചെയ്യാനുണ്ടായ ഒരു കാര്യം ഷാലിൻ തന്നെ പറയും. പറയൂ ഷാലിൻ. ഒരുപാട് സന്തോഷം ആദ്യം ഈ ഒരു ഷോയില്
സുരേഷേട്ടനോടൊപ്പം അതുപോലെ തന്നെ നിൽക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് മാത്രമല്ല, ഇന്നിപ്പോ എനിക്ക് തോന്നി ഇന്ന് അവിയലൊക്കെയാണ് ഉണ്ടാക്കി കഴിഞ്ഞത്. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഈശ്വര എന്റെ ചോറ്റുപാത്രത്തിന് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ചോറ്റുപാത്രം ആക്ച്വലി ഇതൊരു ബിസിനസ് കോൺസെപ്റ്റേ അല്ല. ഇതിപ്പോ മൂന്നാമത്തെ വർഷത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. പക്ഷെ ഇന്നും ഇതൊരു ബിസിനസ് ആയിട്ടില്ല. ആക്ച്വലി എനിക്ക് തിരുവനന്തപുരത്ത് ലൈവ് ഐസ്ക്രീമിന്റെ ഒരു ഷോപ്പാണുള്ളത്. അതായത് പ്രിസേർവ്സ് ഒന്നും ഇല്ലാതെ, കളേഴ്സ് ഒന്നും ചേർക്കാതെ ഞങ്ങൾ തന്നെ പാല് കാച്ചി കുറുക്കി എടുത്തുണ്ടാക്കുന്ന ഐസ്ക്രീംസ് ആണ്. അപ്പോ അത് തുടങ്ങുന്നതിന്റെ അന്നാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നത്. നാളെ ഉദ്ഘാടനം, ഇന്ന് രാത്രി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. അതോടുകൂടി നമ്മൾ എല്ലാ പ്രതീക്ഷയും പോയി എന്ന് വിചാരിച്ചിരുന്നിടത്ത് നിന്ന് ഞാനും മക്കളും കൂടി അത് ഓപ്പൺ ചെയ്യുകയാണ്. കോവിഡിലാണ് ഞാനും ബിസിനസ് പഠിക്കുന്നത്. 2021 മൂന്ന് കുഞ്ഞുങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഷോപ്പിൽ വരുന്നു. അവർ നമ്മുടെ സംഗീത കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഗവൺമെന്റ് കോളേജുകളിൽ നല്ല രീതിയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ വരും. പല കുട്ടികളും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വീടുകളിൽ നിന്ന് മിടുക്കരായ കുഞ്ഞുങ്ങളാണ് വരിക. അപ്പോൾ ഇവർക്ക് ഫുഡും അതുപോലെ തന്നെ സ്റ്റേയും എല്ലാം കൂടി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. കോവിഡ് കാരണം ഇവർക്ക് ഷെയറിങ്ങും പറ്റില്ല. മറ്റേത് കയ്യിൽ നിന്ന് പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരുന്നത്, ആൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, എല്ലാ പാത്രത്തിൽ നിന്ന് കഴിക്കും. അപ്പോൾ അതും പറ്റുന്നുണ്ടായില്ല. അവർ വന്ന് ഐസ്ക്രീം കഴിച്ചു, തിരിച്ചു പോയി. രണ്ടു ദിവസം കഴിഞ്ഞ് അവരെ റോഡരികിൽ വെച്ച് കാണുന്നു, ഒരു 3 മണി സമയം. അപ്പോൾ പെട്ടെന്ന് ഓടി വന്ന് ആൻറ്റി എന്തുണ്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, നിങ്ങൾ എവിടെ പോയതാ? ചോറ് കഴിച്ചിട്ട് വരികയാണെന്നുള്ള അർത്ഥമാണല്ലോ നമുക്ക്, പെട്ടെന്ന് കഴിക്കാൻ പോയതാ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചോറൊക്കെ കഴിച്ചല്ലോ, ഞാൻ ഇനി വീട്ടിൽ ചെന്ന് വേണം കഴിക്കാൻ, വിശന്നിരിക്കുകയാണ്. അപ്പോഴവർ പറഞ്ഞ മറുപടിയാണ്, ഞങ്ങൾ ചോറല്ല കഴിക്കുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പോകുമ്പോഴാണ് ചോറ് കഴിക്കുക. ഞങ്ങൾ ഇവിടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പഫ്സോ വെള്ളമോ, എന്താണ് പഫ്സ് വാങ്ങിക്കുന്ന എന്നാണെങ്കിൽ വെള്ളമാണ് കുടിക്കുക, നാരങ്ങ വെള്ളം മേടിക്കുവാണെങ്കിൽ ബിസ്ക്കറ്റ്. അങ്ങനെയാണ് ഞങ്ങളുടെ കോമ്പിനേഷൻ. ആക്ച്വലി എനിക്ക് 2 മക്കളാണ്. അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയില്ല കേട്ടിട്ട്. ഇവരുടെ ചെലവ് 28 രൂപ, 30 രൂപയാണ്. പഫ്സ് 30 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഫ്സും വെള്ളവും കൂടി 30 രൂപ. അപ്പോൾ അത് നാളെ ഒരു 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ ഈ തലമുറ എന്താകും എന്നുള്ള ഒരു ചിന്ത. പിന്നെ ഇൻസ്റ്റയിൽ ഇവരെ തപ്പിയെടുത്തിട്ട് ഞാൻ അന്ന് ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ ചോറ് വെക്കുന്നതിൻ്റെ കണക്ക് കൂട്ടുകയാണ്, എത്ര രൂപയാകും എന്നുള്ളത്. കാരണം ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ നമ്മുടെ കൈനഷ്ടം വന്ന് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു 33 രൂപയാണ് നമ്മുടെ വീട്ടിൽ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ലഞ്ചിന് ചിലവാകുന്നത്. അപ്പം ഞങ്ങൾ 3 പേർക്ക് ഭക്ഷണം വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 പേർ കൂടി വെക്കാം, കുഴപ്പമില്ലല്ലോ. ഒരു പാത്രം ഒന്ന് മാറ്റേണ്ട കാര്യം. ഇവരോട് വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് 3 പേർക്കും ഞാൻ ഭക്ഷണം തരാം. 33 എന്നുള്ളത് 35 ആക്കി. 35 ആക്കി. പിള്ളേർക്ക് സന്തോഷമായി. പിന്നെ ഈ പൊതിയണം, പൊതിയാൻ എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു സ്റ്റീൽ പാത്രം മേടിക്കാം. സ്റ്റീൽ പാത്രം മേടിച്ചു. ഇനി ഇവർ കളഞ്ഞാലോ പേരെഴുതണ്ട്, ആകെ ഒരാളുടെ പേര് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ ഞാൻ അന്ന് അവിടെ ഇരുന്ന ആളോട്, MRT എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് ചാലക്കത്, അവരോട് ഞാൻ പറഞ്ഞു എഴുതു ചോറ്റുപാത്രം എന്ന് എഴുതാം. അപ്പം മലയാളം അവർക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഞാൻ തന്നെ അതിൽ തെന്നിയും തെറിച്ചും എഴുതി എൻ്റെ ചോറ്റുപാത്രം. അപ്പോൾ ഇത് ഇവൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ അവൻ അത് അവൻ്റേതാണെന്ന് തോന്നും, അവൻ ഇത് കളയത്തില്ല. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഒരു കുരുട്ട് പിടിച്ച അമ്മയുടെ ചിന്തയായിരുന്നു മനസ്സിൽ മൊത്തം. പക്ഷേ അത് ഭയങ്കര തോട്ട്ഫുൾ ആയൊരു, അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോഴവര് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ 5 പേരുണ്ട്, ഇന്നിപ്പോൾ 3ാം വർഷത്തിലേക്ക് കിടക്കുന്നു, ഞങ്ങൾ 200-ൽ പരം ചോറ്റുപാത്രമാണ് രാവിലെ. ഞാൻ വളരെ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി. അത് ഭയങ്കര സന്തോഷം. അപ്പം ഇത് നിങ്ങൾക്കുള്ള ചോറ്റുപാത്രമാണ്, നിങ്ങൾക്ക് വേണ്ടി മേടിച്ചതാണ്, നിങ്ങൾക്ക് കൊണ്ടുപോകാനുള്ളതാണ്. എഴുതി വെച്ചിട്ടുണ്ട്, അതിനകത്ത് എഴുതിയിട്ടുണ്ട് മാറാതിരിക്കാനായിട്ട്. ഇപ്പൊ ഇത് കൂടാണ്ട് ഒരു മകളുണ്ട്, മകനുണ്ട്, മകൻ ഇതുപോലെ തന്നെ ഒരു റെസ്റ്റോറന്റ് മോമോസ് തുടങ്ങുന്നു. മകൾ ബാംഗ്ലൂരിൽ, ഇപ്പൊ അയാൾ ഡൽഹിയിലാണ്. അവിടെ എന്താണ് ചെയ്യുന്നത്? അയാള് ഫാം ഡി കഴിഞ്ഞിട്ട് ഡോക്ടർ. അതൊരു ആക്ച്വലി എന്താ പറയാ, 2012-13 ലൈഫിൽ ഉണ്ടാവുന്ന ഒരു വലിയ ക്രൈസിസ്, അതായത് ഒരു സെക്കൻഡറി ക്യാൻസറിൻ്റെ ഒരു സാധ്യത കണ്ടിട്ട്. എനിക്ക് ആദ്യം 26-ാമത്തെ വയസ്സിലാണ് ക്യാൻസറിൻ്റെ സാധ്യത കണ്ടിട്ട് യൂട്രസ് റിമൂവ് ചെയ്യണം. അന്ന് മകൻ 5 മാസം മാത്രമേ പ്രായമുള്ളൂ. അവനൊന്ന് നടക്കുന്നത് വരെയെങ്കിലും ജീവിതം കിടക്കട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് അവനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. 2013 ഞാനും മക്കളും മാത്രമായി തിരുവനന്തപുരത്ത് ഒറ്റയ്ക്കായി, പൂജ്യത്തിലായി. അതാണ് അതിൻ്റെ ഒരു വലിയ ഇത്. ആ പൂജ്യത്തിൽ നിന്ന് ഞങ്ങൾ കിംസ് ഹോസ്പിറ്റലിൻ്റെ സൈക്യാട്രിയിൽ ഒരു 6 മാസം, കാരണം എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. 15 വയസ്സുള്ള മകനും 11 വയസ്സുള്ള മകനും ഞാൻ അറിയാത്ത തിരുവനന്തപുരം. അവിടെ 3000 രൂപയ്ക്ക് എൻ്റെ സുഹൃത്തിൻ്റെ അമ്മയെ നോക്കുന്ന ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടാണ് ഇന്ന് എന്താ പറയുക ഇവിടെ വന്നിരിക്കുന്നത്. അന്ന് മോള് ഭയങ്കര ഇതിൽ എങ്ങനെ മുന്നോട്ട് പഠിപ്പിക്കും എന്നൊക്കെ ഭയങ്കര ചിന്തയിലായിരുന്നു. പക്ഷേ അവൾ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് +2 പഠിപ്പിച്ചാൽ മതി എന്നാണ് പറഞ്ഞേ. ഇന്ന് അവളിപ്പോൾ ഫാം ഡി പാസ്സായി ഡോക്ടറായിട്ട് മാക്സ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. മകൻ എൻജിനീയറിംഗ് കഴിഞ്ഞു. അപ്പോൾ അയാൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട് അയാൾ മെഷീൻ ഡ്രോയിങ് പഠിക്കാൻ എറണാകുളത്ത് വന്നതാണ്.
അപ്പോൾ നമ്മുടെ സാമ്പത്തികം എല്ലാം കൊണ്ടും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അയാൾ വൈകിട്ട് നമ്മുടെ ഇടപ്പള്ളി ടോൾ ജംഗ്ഷൻ്റെ മുൻപിൽ സ്ട്രീറ്റിൽ തട്ടുകട ഇട്ടിട്ട് മോമോസ് വിൽക്കുകയാണ്. എന്നിട്ട് വൈകിട്ട് 3 മണി മുതൽ 12 മണി വരെ മോമോസ് വിറ്റിട്ട് ആ പൈസയിലാണ് അയാൾ പഠിക്കുന്നത്. ഇപ്പം അയാളുടെ പഠനവും പൂർത്തിയായി. ശാലിൻ്റെ കഥകൾ കേട്ടല്ലോ, നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതം തന്നെ തീരുമെന്ന് പറഞ്ഞ ഒരു അസുഖം, ആ രോഗത്തിന് ആദ്യം തന്നെ മാറുന്നു, ഫാമിലിയിലുണ്ടായ പ്രശ്നങ്ങൾ, അതിനുശേഷം 2 കുട്ടികളായിട്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാമെന്ന് വരുമ്പോൾ കോവിഡ് പോലെ ഒരു മഹാമാരി വന്ന് ലോകത്തുള്ള ഒരുപാട് പേരെ എഫക്റ്റ് ചെയ്തതുപോലെ എഫക്റ്റ് ചെയ്തൊരു സമയം, ആര് വേണമെങ്കിലും തകർന്നു പോകാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പിന്നീട് മുന്നോട്ട് ഒരു വഴിയില്ല എന്നിടത്തുനിന്ന് വീണ്ടും ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, ആ ഓപ്പർച്യൂണിറ്റിയിൽ ഒരു ബിസിനസ് ആയിട്ട് മാറി, 3 പേർക്ക് 35 രൂപയ്ക്ക് ഒരു ഊണ് കൊടുത്ത് 200-ൽ പരം പേർക്ക് വിധമായിട്ട് അത് വീണ്ടും ജീവിതം മൊത്തം കരുപിടിപ്പിച്ചു, കുട്ടികൾ പഠിച്ച് അവരവരുടേതായ രീതിയിലായി ഒരു ഹാപ്പി വിമണായിട്ട് നിൽക്കും. ഈ ഒരു സ്റ്റോറി മതിയല്ലോ നിങ്ങൾക്കൊക്കെ ഇനി ഇൻസ്പയർ ആവാം അല്ലേ. ഇതിൽ കൂടുതൽ ശാലിനെ പോലുള്ള ഒരാൾക്ക് ഇങ്ങനെയൊക്കെ നമ്മുടെ ഇവിടെ ഒരു ഫ്ലോറിൽ വന്ന് നിന്ന് ഇങ്ങനെ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ നമ്മളൊക്കെ വിഷമിച്ചിരിക്കേണ്ട കാര്യങ്ങളില്ല. ഓരോ വീട്ടിലും ഓരോ ചോറ്റുപാത്രം ഉയരണം എന്നാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ 40-ൽ പരം സ്ത്രീകൾ കേരളത്തിനകത്തും പുറത്തുമായിട്ട് ഇതുപോലെ ചോറ്റുപാത്രം കോൺസെപ്റ്റ് എടുത്തിട്ട് അവരുടെ വീടുകളിലെ ഭക്ഷണങ്ങളും വീട്ടിൽ ചെലവ് നോക്കുന്നുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. ഭയങ്കരം ഏതെങ്കിലും ഒരു ഹോപ്പിലൂടെയാണ് നമ്മൾ ലോകം മുന്നോട്ട് പോകുന്നത്. ആ ഒരു ഹോപ്പിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് ശാലിന്റെ ലൈഫും ആ ഒരു ഇത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്. അപ്പോ അവിടെ തോക്കാൻ മനസ്സില്ല, ഇങ്ങനെ അങ്ങോട്ട് ഒരിക്കലും തോൽക്കരുത്. ഇപ്പൊ നമുക്ക് ഇനി ശാലിന്റെ നമുക്കായിട്ട് കൊണ്ടുവന്ന ചോറ്റുപാത്രം. ഇത് ഞങ്ങളെ ചോറ്റുപാത്രത്തിൽ എന്നും ലഞ്ച് ഞങ്ങള് കൂടുതലും നാടൻ പച്ചക്കറികൾ മാത്രമാണ് ഉപയോഗിക്കുക. ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ മീൻ കാണും. എനിക്ക് മറ്റേ തട്ടിയടച്ചല്ലേ. ഒയ്യോ, ഇത് നമുക്കായിട്ട് ചെറിയ ഉള്ളി തേങ്ങാക്കൊത്താണ് ആദ്യം കാണുന്നത്. അതിനകത്തുള്ളത് നമ്മുടെ ഇതാണ് ചേമ്പും താള്. ചേമ്പും താളിന്റെ കറിയാണ് അത്. ഒരു മസാല കറിയാണത്. ചേമ്പിന്റെ താള് തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളി പ്രിപ്പയർ ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് മുരിങ്ങയിലയാണോ അത്? അല്ല, മൾബറിയുടെ അല്ല. അകത്തുള്ളത് റാഗി, മില്ലറ്റ്, അതുപോലെ ഗോതമ്പ്, അതിന്റെ കൂടെ മൾട്ടിഗ്രെയിൻസും കൂടെ ചേർത്തിട്ടുള്ള സൂപ്പർ ലഞ്ചാണ്. നമ്മൾ ചോറ്റുപാത്രത്തില് വാഴപ്പിണ്ടി, വാഴക്കൂമ്പ്, ചേന, ചേമ്പ്, കാച്ചിൽ ഇതൊക്കെയാണ് കൂടുതൽ ഉൾപ്പെടുത്തുക. നമ്മുടെ നാടൻ ലോക്കൽ നാടനാണ്. ആ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും ചേമ്പിൻ്റെ തണ്ടും കൂടെ എടുത്ത് കഴിക്കുക. ഇതൊരു മീറ്റ്, മീറ്റിൻ്റെ ഓൾട്ടർനേറ്റീവ് ഡിഷായിട്ട് വേണേൽ പറയാം. മീറ്റ് ഈറ്റേഴ്സൊക്കെ ഇപ്പോൾ പലർക്കും ബീഫ് അല്ലെങ്കിൽ ഇതൊക്കെ ആണല്ലോ, അത് വേണ്ടാതെ അതേ രുചിയിൽ കഴിക്കാൻ പറ്റിയതാണ് ഈ ചേമ്പിൻ്റെ തണ്ട്. ശരിക്കും ഒരു മീറ്റിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ട് വീഗനൊക്കെ കഴിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ചേമ്പിൻ തണ്ടും തേങ്ങാക്കൊത്ത് കറക്റ്റാണ്. ചെറിയ ഉള്ളിയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആപ്റ്റിറ്റ്. ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് ശാലിനെ കാണാൻ പറ്റി, ആ കഥ കേൾക്കാൻ പറ്റി നേരിട്ട്. ഇത് ഭയങ്കര എനിക്ക് തന്നെ എത്രമാത്രം ഇപ്പോൾ നമ്മൾ ഒരുപാട് റെസ്റ്റോറൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്തെല്ലാം ഇനി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇൻസ്പയർ എനിക്ക് കിട്ടിയെന്ന് അറിയാം നിങ്ങൾ കേട്ട ഓരോ പ്രേക്ഷകർക്കും ഉണ്ടാവും. അതുപോലെ സിജ, താങ്ക് യു സോ മച്ച്. ഓൾവേസ് ഭയങ്കര ഹാപ്പിയാണ് കാണുന്നത്. എം എസ് ധോണിയുടെ കൂടെ പരസ്യ ചിത്രം വന്നു, അത് കഴിഞ്ഞിട്ട് ശരത് കുമാർ സാറിൻ്റെ കൂടെ പുതിയ ചിത്രം വരാനിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതുപോലുള്ള ഇന്ത്യ മൊത്തം അല്ലേ, ബോംബെക്കാരിയാണ്, ബോംബെ ജീവിക്കുക. അപ്പൊ ബോംബെയിൽ പോയി നിന്നുകൊണ്ട് ഒരുപാട് ആണ്. ബോംബെയിലായിരുന്നു പക്ഷേ, അതെ, ബോംബെ ഇഷ്ടമുള്ള ഒരാളാണല്ലോ. അവിടെ ഒരുപാട് നാളെ നിൽക്കാൻ പറ്റട്ടെ. അതിന്റെ അർത്ഥം ഒരുപാട് ബോളിവുഡ് സിനിമയൊക്കെ വരട്ടെ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ വരുന്ന വർഷം മുഴുവൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് നല്ല നല്ല സംഭവങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഷോയില് എനിക്ക് വരാൻ പറ്റിയതില് ഇതുപോലെ എനിക്ക് ചേച്ചിയുടെ കഥ, ഐ മീൻ ലൈക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ഉള്ള ഒരു സ്റ്റോറിയാണ്. ആൻഡ് ഇതുപോലെ സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോവാ. ഐ വിൽ ലുക്ക് അപ്പ്. ഒരു എപ്പിസോഡൂടെ കഴിയുകയാണ്. അപ്പം ഇതുപോലുള്ള സ്പെഷ്യൽ കഥകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പൊ എല്ലാവർക്കും വലിയൊരു നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.